ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് തക്കാളി സാമ്പാർ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അധികം പച്ചക്കറിയൊന്നും വീട്ടിലില്ലാത്ത സമയത്ത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള സാമ്പാറാണ്. വെറും 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സാമ്പാർ തയ്യാറാക്കി എടുക്കാം. ചോറിനും ദോശയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ഞാനിവിടെ 1/2 കപ്പ് തുവരപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. ഒരു 2-3 മണിക്കൂർ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഞാനെടുത്തിരിക്കുന്ന കപ്പ് 240 ml. ഇനി ഈ തുവരപ്പരിപ്പ് പ്രഷർ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ച് വയ്ക്കുക. ഞാനൊരു 3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ വിസിലിൻ്റെ എണ്ണം നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ, വേവ് വ്യത്യാസം വരാം. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സാമ്പാറാണ് കേട്ടോ. സാധാരണ സാമ്പാർ ഉണ്ടാക്കുന്ന അത്ര സമയമൊന്നും എടുക്കില്ല. ആദ്യം ഒരു പാൻ വയ്ക്കുക. പാനിൽ നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നല്ല ചൂടായിട്ട് വരണം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക്, 2 വെളുത്തുള്ളി. വെളുത്തുള്ളി വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാം കേട്ടോ. 1 തണ്ട് കറിവേപ്പില. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. ഇനി ചെറിയ ഉള്ളി ഒന്ന് വാടി വരണം, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 3-4 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇത് വഴന്ന് കിട്ടും. ഇനി ഇതിലോട്ട് ഞാൻ 2 വലിയ തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ തക്കാളി ആണെങ്കിൽ 3 എണ്ണം വരെ എടുക്കുക കേട്ടോ. നമ്മൾ ഈ സാമ്പാറിൽ വേറെ കഷ്ണങ്ങളൊന്നും ചേർക്കണില്ല, തക്കാളി ഉള്ളി മാത്രമേ ഉള്ളൂ. 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് 2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വാടി വരണം. ഈ സമയത്ത് നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാരണ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അളവിന് വ്യത്യാസം വരുത്തുക. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരണം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 മുറി നാരങ്ങ വലിപ്പത്തിലുള്ള, 1 ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ പുളിയുടെ അളവ് കുറയ്ക്കുക കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പുളി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂണോളം മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്, ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ചേർത്താലും മധുരം കൂടിപ്പോവും. ഇനിയിപ്പോൾ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക, എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. വേഗത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.